Good morning. Today we go through drawing of paneled door. Okay. നമ്മള് എങ്ങനെ ഒരു പാനൽഡ് ഡോർ വരയ്ക്കുക, അപ്പോൾ അതാണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതാണ് ഇന്നത്തെ ഡ്രോയിങ് എന്ന് പറയുന്നത്. പാനൽഡ് ഡോർ പറഞ്ഞാൽ വുഡ് വെച്ചിട്ട് പാനലിങ് ചെയ്ത് വരയ്ക്കുന്നത് കണ്ടോ. കുറേ പാനൽസ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ, കണ്ടില്ലേ, രണ്ട് മൂന്ന് പാനൽസ് ആയിട്ട് ഇങ്ങനെ വരയ്ക്കുന്നതിനെയാണ് നമ്മൾ പാനൽഡ് ഡോർ എന്ന് പറയുക. ഇതിൻ്റെ ഉള്ളിൽ ഗ്ലാസ് എവിടെയെങ്കിലും കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം ഫസ്റ്റ് ഹാഫ് പോർഷനിൽ ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ ഹാഫ് ഗ്ലേസ്ഡ് ഹാഫ് പാനൽഡ് ഡോർ എന്നൊക്കെ പറയും. ബാക്കിയുള്ള ഭാഗത്ത് പാനലിങ് ആണെങ്കിൽ, വുഡാണെങ്കിൽ, ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ കട്ടില എന്ന് പറയുക. ഓക്കെ, ഡോറിൻ്റെ കട്ടിലയാണ് ഈ ഒരു ഫ്രെയിം എന്ന് പറയും. ഓക്കെ, ഈ ഫ്രെയിമിൻ്റെ കണ്ടോ രണ്ട് സൈഡിലേക്ക് നിൽക്കുന്ന രണ്ട് പോർഷൻസ് ഉണ്ടോ, വുഡിൻ്റെ തന്നെ പോർഷൻസ്, അത് നമ്മൾ ഹോൾ എന്നാണ് പറയുക. അതായത് നമ്മളിപ്പം ഡോർ വിൻഡോൻ്റെ കേസിൽ ഹോൾഡ് ഫാസ്റ്റ് പഠിച്ചു, അതുപോലെ തന്നെ ഹോൾഡ് ഫാസ്റ്റ് ഡോറിൻ്റെ കേസിലുണ്ട്. അതിന് പുറമെ എക്സ്ട്രാ ഉള്ള ഒരു കമ്പോണൻ്റ് ആണ് നമുക്ക് ഈ ഒരു ഹോൾ എന്ന് പറയുന്നത്. അതായത് നമ്മളെ വാളിനുള്ളിലേക്ക് ഇത് ഈ ഡോറിനെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്ന ഒരു സാധനം. ബാക്കി ഇത് ഹൊറിസോണ്ടൽ ഫ്രെയിം ഉണ്ട്, രണ്ട് വേർട്ടിക്കൽ ഫ്രെയിംസ് ഉണ്ട്. ഇങ്ങനെയാണ് ഡോറിനുള്ളിൽ ഉണ്ടാവുക. ഓക്കെ, ഇതിൽ ഡോറിൻ്റെ ഉള്ളിൽ കണ്ടോ തിക്നെസ് കണ്ടോ, ഈ ഒരു ഭാഗം കണ്ടോ, ആ ഒരു ഭാഗത്താണ് നമ്മളെ ഫ്രെയിം, അതായത് നമ്മളെ ഷട്ടർ വന്ന് ക്ലോസ് ആവുക. ഓക്കെ, ആ ഒരു ഭാഗത്താണ് ഷട്ടർ ഉണ്ടാവുക. നെക്സ്റ്റ് ഉള്ളിലുള്ള ഓരോ കമ്പോണൻസ് ആണ് നെക്സ്റ്റ് പറയണത്. ഇതേപോലെ തന്നെ ഡോറിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതേപോലെ കാണാൻ പറ്റും. അതായത് നമ്മൾ വരുന്ന ഷട്ടർ, ആ അടയുന്ന ഷട്ടറിനുള്ളിൽ ഇതേപോലെ പീസുകൾ ഉണ്ടാവും. അതായത് ഫസ്റ്റ് അതിനെ ഇപ്പം ഈ കാണിക്കുന്ന ഈ പോർഷൻ ലെഫ്റ്റ് സ്റ്റൈൽ എന്നാണ് പറയുക. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് ഈ ഒരു ഭാഗത്തിന് റൈറ്റ് സ്റ്റൈൽ എന്ന് പറയും. ഇനി സെൻറ്ററിൽ വരുന്ന ഈ ഒരു പോർഷനെ നമ്മൾ ലോക്ക് സ്റ്റൈൽ എന്ന് പറയും. ആ കാരണം എന്താന്ന് വെച്ചാൽ അവിടെ ആ ഒരു പോർഷനിലാണ് ലോക്ക് വരിക, അതിൻ്റെ സെൻറ്ററിലാണ് ലോക്ക് വരിക. ഓക്കെ, ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് 85 സെൻറ്റിമീറ്റർ ആണ്, 85 mm ആണ്. ഇതിൽ നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഡ്രോയിങ്ങിലെല്ലാം മില്ലിമീറ്റേഴ്സിലാണ് തരുന്നത്. അതുകൊണ്ട് തന്നെ 85 mm ആണ് അത് കംപ്ലീറ്റ് വരുന്നത്. സെൻറ്ററിലുള്ള ലോക്ക് സ്റ്റൈൽ മാത്രം 90 mm ആണ് വരിക. നമ്മൾ 1:100 എന്നുള്ള സ്കെയിലാണ് വരയ്ക്കുക. എല്ലാ ഡയമെൻഷൻസിനെയും 100 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇനി ഇതിനുള്ളിലേക്കാണ് പാനൽസ് കണ്ടാവുക. ഇപ്പം ഈ വരുന്ന പാനൽസ് ഇതിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക. ഓക്കെ, ഈ ഒരു ഭാഗത്താണ് ഉണ്ടാവുക അതിൻ്റെ പാനൽസ് എന്ന് പറയുന്നത്. ഇത് വേറെ എക്സ്ട്രാ എടുത്ത് കാണിച്ചു എന്നുള്ളൂ, കണ്ടോ. ഇത് ഈ ഒരു ഭാഗത്തുള്ളിലാണ് നമ്മൾ പാനലിങ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ടോപ്പ് പോർഷനിൽ, ആ ഒരു ഇപ്പോൾ മൗസ് പോയിന്റർ പോകുന്ന ആ ഒരു ടോപ്പ് പോർഷനെ ടോപ്പ് റെയിൽ എന്നാണ് പറയുക. നെക്സ്റ്റ് ഇനി അടുത്ത സെക്കൻഡ് പോർഷനെ മിഡ് റെയിൽ എന്ന് പറയും. ആ ഒരു ഭാഗത്താണ് ലോക്ക് വരിക, അതുകൊണ്ട് തന്നെ അവിടെ ലോക്ക് റെയിൽ എന്ന് പറയും. ഈ ഒരു ഭാഗത്തിന് കിക്ക് റെയിൽ എന്ന് പറയും. റെയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹൊറിസോണ്ടൽ ആയിട്ട് ആ ഒരു പോണ ആ ഒരു വുഡിൻ്റെ പീസിനെ നമ്മൾ റെയിൽ എന്ന് പറയുക. വെർട്ടിക്കലായിട്ട് പോകുന്ന പീസിനെ സ്റ്റൈൽ എന്നും ഹൊറിസോണ്ടൽ ആയിട്ട് പോകുന്ന വുഡിൻ്റെ പീസിനെ റെയിൽ എന്നും പറയും. ടോപ്പിൽ വരുന്നതുകൊണ്ട് ടോപ്പ് റെയിൽ എന്ന് പറയും, മിഡ് സെൻറ്റർ പോർഷനിൽ വരുന്നതുകൊണ്ട് മിഡ് റെയിൽ എന്ന് പറയും, ലോക്ക് വരുന്ന പോർഷനിൽ വരുന്നതുകൊണ്ട് ലോക്ക് റെയിൽ എന്ന് പറയും, ബോട്ടത്തിൽ വരുമ്പോൾ കിക്ക് റെയിൽ എന്ന് പറയും. അതുപോലെ തന്നെ സ്റ്റൈൽ, വെർട്ടിക്കലായിട്ട് വരുന്ന വുഡിൻ്റെ പീസിനെ നമ്മൾ സ്റ്റൈൽ എന്ന് പറയുക. ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ ലെഫ്റ്റ് സ്റ്റൈൽ എന്ന് പറയും, റൈറ്റ് സൈഡിൽ വരുമ്പോൾ റൈറ്റ് സ്റ്റൈൽ എന്ന് പറയും, ലോക്കുള്ള പോർഷനിൽ വരുന്ന രണ്ട് പീസിനെ നമ്മൾ ലോക്ക് സ്റ്റൈൽ എന്ന് പറയും. അതിൻ്റെ ഇടയിലുള്ള ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ മൂന്ന് ഇപ്പോൾ പോണ മൗസ് പോയിന്റർ പോണ കണ്ടോ, അതിനൊക്കെയാണ് നമ്മൾ പാനൽസ് എന്ന് പറയുക. അത് നമ്മൾ പാനൽസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക. ഇനിയിപ്പം അത് നിങ്ങൾക്ക് അവിടെ ഡിസൈൻസ് ഒക്കെ കൊടുക്കുക. അപ്പോൾ പക്ഷേ നമുക്ക് നമ്മളെ ഡ്രോയിങ് സ്കെച്ചിൽ എന്താണോ ഉള്ളത് എന്ന് വെച്ചാൽ അതുപോലെ തന്നെ വേണം നിങ്ങളും വരയ്ക്കാൻ. ഓക്കെ, ഇപ്പം നമ്മളെ ഫ്രെയിമിനുള്ളിലേക്ക് കംപ്ലീറ്റ് ആ ഒരു സ്റ്റൈലും റൈൽസും ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഓക്കെ, അത് അതിൻ്റെ ആ ഒരു സ്കെച്ചാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. നേരത്തെ ആദ്യം കട്ടില മാത്രം, ഫ്രെയിം മാത്രം എടുത്ത് കാണിച്ചു, അതിനുശേഷം സ്റ്റൈൽസ് മാത്രം എടുത്ത് കാണിച്ചു, പിന്നെ അതിൽ റെയിലും കൂടെ വന്ന് കാണിച്ചു. ഇപ്പം എല്ലാം കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള ആ ഒരൊറ്റ ഡോറിൻ്റെ പോർഷനാണ് ഇപ്പോൾ കാണിക്കുന്നത്. നെക്സ്റ്റ് ഇതാണ് പാനൽസ് എന്ന് പറയുന്നത്. ഈ പാനൽസ് ആണ് ഇപ്പം നമ്മളവിടെ ഡോറിൻ്റെ ആ ഒരു ഗ്യാപ്പ് കണ്ടില്ലേ, ആ പൊസിഷനിൽ കൊണ്ടുപോയി വെക്കുന്നത്. ഇതാണ്, ഇതിനെയാണ് നമ്മൾ പാനൽസ് എന്ന് പറയുക. 255 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയണത്. ഓക്കെ, എല്ലാത്തിൻ്റെയും വിഡ്ത്ത് 255 തന്നെയാണ്. ഹൈറ്റ് പക്ഷേ ചേഞ്ച് വരും, അത് നിങ്ങൾ ഡയമെൻഷൻ സ്കെച്ചിലുണ്ട് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത്. ഇതിൽ മൂന്നെണ്ണം ഉണ്ട്, അതായത് മൂന്ന് പാനലാക്കിയിട്ടാണ് നമ്മൾ ഡോറിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്ന സ്കെച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാം, അപ്പം ഫ്രെയിംസ് ഉണ്ട്, സ്റ്റൈലും റെയിലും ഉണ്ട്, അതുപോലെ തന്നെ പാനൽസും ഉണ്ട്. ഇത്രയും ചേർന്നിട്ടുള്ള
ആ ഒരു ഇതിനെ പറയുന്ന പേരാണ് പാനൽഡ് ഡോർ എന്നുള്ളത്. ഓക്കെ, ഇതിൽ താഴെ കണ്ടോ ഈ ഡോറിന് നമ്മൾ ആ പാനലിനേക്കാളും അതായത് ആ ഒരു ഷട്ടറിനേക്കാളും ഇറങ്ങിയിട്ടൊരു ഹൈറ്റ് ഉണ്ട് ബോട്ടത്തിൽ, കണ്ടില്ലേ? ആ ഹൈറ്റ് ലെഗ് എന്നാണ് പറയുക. കണ്ടോ രണ്ട് ബോട്ടത്തിൽ നിൽക്കുന്ന ആ ഒരു പോർഷൻ, അതായത് ഡോർ ഇങ്ങനെ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ലെഗ് എന്ന് പറയുന്നത് ഉള്ളിലേക്ക് നമ്മൾ മേസൺറി പടവ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുന്നതാണ്. ഡോർ അവിടെ ഫിക്സായി നിൽക്കാൻ വേണ്ടിയിട്ട് ആ കട്ടിൽ എന്ത് ചെയ്യും, കുറച്ച് ആ ലെഗ് പോർഷൻ ഇറക്കിയിട്ട് വെക്കും. അതുപോലെ തന്നെ ഹോൺ പോർഷനും മേസൺറീൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് ബാക്കിയുള്ള പോർഷൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഡോറിനെ സെക്ഷൻ കട്ട് ചെയ്യും, പകുതിയിൽ വെച്ചിട്ട് സെക്ഷൻ കട്ട് ചെയ്യും. അപ്പോൾ ആ സെക്ഷൻ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വാതിലിനെ മുറിക്കണത്. ഇങ്ങനെ വാതിലിനെ മുറിച്ചിട്ട് താഴെ മുകളിൽ നിന്ന് താഴത്തേക്കാണ് നോക്കുന്നത്. കണ്ടോ, അപ്പോൾ എന്തൊക്കെ കമ്പോണൻസ് ആണ് കാണാൻ പറ്റിയത് കണ്ടില്ലേ? ഫസ്റ്റ് ഫ്രെയിം ഉണ്ടാവും, ഫ്രെയിം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ നെക്സ്റ്റ് സ്റ്റൈൽ ഉണ്ടാവും, സ്റ്റൈലിൻ്റെ ഒരു പോർഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞ് പാനൽ ഉണ്ടാവും, വീണ്ടും സ്റ്റൈൽ ഉണ്ടാവും, രണ്ട് ലോക്ക് സ്റ്റൈൽ ഇല്ലേ, ലോക്ക് റെയിൽ, ആ ലോക്ക് സ്റ്റൈൽ ഉണ്ടാവും. കണ്ടോ, ഇങ്ങനെ തന്നെയാണ്, ഇതേപോലെയാണ് സെക്ഷൻ ഉണ്ടാവുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സെക്ഷൻ ഫിഗറിൽ നമുക്ക് സ്കെച്ചിൽ കണ്ടാൽ മനസ്സിലായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, ഇതേപോലെ ഫ്രെയിം, അതിന് ശേഷം നമ്മൾ അടുത്ത നെക്സ്റ്റ് സ്റ്റൈല്, അതിന് ശേഷം പാനൽ, പാനൽ കഴിഞ്ഞാൽ വീണ്ടും സ്റ്റൈല്, വീണ്ടും പാനൽ, വീണ്ടും സ്റ്റൈല്, വീണ്ടും ഫ്രെയിം. ഓക്കെ, ഇങ്ങനെയാണ് ജോയിൻ ചെയ്ത് നിർത്തുക. ഇതേപോലെ നമുക്ക് ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന വ്യൂ ആണ്. പാനൽ കട്ട് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഏകദേശം ഇതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ പാനൽ വിടുത്തുണ്ടെന്നുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിലുള്ള പാനൽ, അതായത് നമ്മൾ ആ ഒരു പാനൽ ഫ്രെയിം കൊണ്ടുവന്ന് വെച്ചല്ലോ, ആ ഒരു ഭാഗം ഇതേ റേഞ്ചിലായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, കണ്ടോ കറക്റ്റ് ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഒരു ഡോറ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ, സെക്ഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് ഡോറിനെ ഇപ്പോൾ നമ്മൾ ആദ്യം ഹൊറിസോണ്ടൽ ആയിട്ടാണ് കട്ട് ചെയ്തത്, ഇനി വേർട്ടിക്കലായിട്ട് കട്ട് ചെയ്തു. ഓക്കെ, ഒരു സൈഡിൽ വേർട്ടിക്കലായിട്ട് കട്ട് ചെയ്തു. നിങ്ങൾക്ക് രണ്ട് സെക്ഷൻ വരയ്ക്കാനുണ്ടാവും, സെക്ഷൻ ഹൊറിസോണ്ടൽ കട്ട് ചെയ്തതും സെക്ഷൻ വേർട്ടിക്കൽ കട്ട് ചെയ്തതും. അപ്പോൾ വേർട്ടിക്കൽ കട്ട് ചെയ്യുന്നത് ഇത് കണ്ടോ, ഇതേപോലെ ഫസ്റ്റ് ഫ്രെയിം ഉണ്ടാവും, അതിന് ശേഷം ഫ്രെയിമിൻ്റെ താഴെ എന്താ ഉള്ളത്, നമുക്ക് റെയിൽ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഫ്രെയിമിൻ്റെ ഡയമെൻഷൻ അതിൽ ഉണ്ടായിരിക്കും. ഓക്കെ, എങ്ങനെ വരയ്ക്കേണ്ടത്, എത്രയാണ് വിടുത്ത്, കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇതിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. പാനൽ ഫ്രെയിം അല്ലെങ്കിൽ ഹെഡ് ഫ്രെയിം എത്രയാണ് എന്നുള്ളതൊക്കെ അതിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് അത് വരയ്ക്കുക. അതിന് ശേഷം ഇതേപോലെ തന്നെയാണ് നമുക്ക് സെക്ഷൻ കാണുക. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ പാനൽ കാണും, അതിന് ശേഷം നെക്സ്റ്റ് റെയിൽ, മിഡ് റെയിൽ കാണും, പാനൽ കാണും, നെക്സ്റ്റ് ലോക്ക് റെയിൽ ഉണ്ടാവും, അതിന് ശേഷം വീണ്ടും നമ്മൾ പാനൽ ഉണ്ടാവും, അതിന് ശേഷം ലാസ്റ്റ് കിക്ക് റെയിലും കൂടെ ഉണ്ടാവും. അതിൻ്റെ ബോട്ടത്തിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ലെഗ് ഡോട്ടഡ് ആയിട്ട് ആ ലെഗും കൂടെ കാണിച്ചു കൊടുക്കുക. ഓക്കെ, ഇങ്ങനെയാണ് കറക്റ്റ് ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ കണ്ടോ, ഇതേപോലെ ഇതേപോലെ കണ്ടോ ആ ഒരു ഡോറിൻ്റെ പോർഷനും കൂടെ നമുക്ക് ലൈൻ പോലെ കാണും. കണ്ടോ സ്ട്രെയിറ്റ് കറക്റ്റ് കട്ട് ചെയ്ത് ചെരിച്ച് വെച്ച് നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇവിടെ ഈ ഒരു ഇത് കട്ട് ചെയ്തതിൻ്റെ പുറമെ എന്തുണ്ടാവും, ഒരു ലൈൻ, ആ ഡോറിൻ്റെ ഒരു മഞ്ഞൽ പോലത്തെ പോർഷൻ കാണുന്നുണ്ടോ, കട്ട് ചെയ്തതല്ലാതെ ഇതേപോലെ ഒരു ലൈനും കൂടി നമ്മൾ കാണിക്കണം. ഇങ്ങനെയാണ് സെക്ഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, സെക്ഷൻ കട്ട് ചെയ്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് സെക്ഷൻ കട്ട് ചെയ്ത് ആ ഭാഗത്ത് നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയാണ് നമുക്ക് കാണാൻ പറ്റുക. കണ്ടോ ഈ ഒരു ലെഗിൻ്റെ ആ ഒരു പോർഷനും അവിടെ കാണാനുണ്ടാവും. ഓക്കെ, ഇങ്ങനെ വേണം ഡ്രോയിങ്സ്. ഇനി സ്കെച്ച് നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും. ഡ്രോയിങ്ങിൻ്റെ ഫിഗറാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഇതിൽ ഇതാണ് നമ്മുടെ ഫ്രണ്ട് എലിവേഷൻ എന്ന് പറയുക, അതായത് ഡോറിന് ഫ്രണ്ടിൽ നിന്ന് കാണുന്ന വ്യൂ ആണിത്. ഇത് അതിൻ്റെ സെക്ഷൻ കട്ട് ചെയ്തതാണ്, അതായത് ലോഞ്ചിറ്റ്യൂഡിനലായിട്ട് കട്ട് ചെയ്തതാണ്. കണ്ടോ 1-1 എഴുതിയിട്ടുണ്ട്, അതാണ്. അതായത് ഈ ഒരു ഡോറിന് ഇങ്ങനെ വേർട്ടിക്കലായിട്ട് കട്ട് ചെയ്ത വ്യൂ ആണ് ഇത് കാണിച്ചിട്ടുള്ളത്. നമ്മൾ 3D കണ്ടില്ലേ, ആ ഒരു വ്യൂ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബോട്ടത്തിൽ ഇതിനെ ഹാഫ് സെക്ഷൻ ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്, ഹൊറിസോണ്ടലായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതും നമ്മൾ 3D കണ്ടിരുന്നു. അതിൻ്റെ ആ ഒരു വ്യൂ ആണിത്. വാളുണ്ട്, ഫ്രെയിം, പാനൽ, അങ്ങനെ ഓരോ കമ്പോണൻസ്. ഓക്കെ, ഇനി നമുക്ക് എലിവേഷൻ എങ്ങനെയാണ് ഡീറ്റെയിൽ നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഡോറിൻ്റെ സൈസ് 1000 എന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ, അതുപോലെ ഇവിടെ 2000 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിലുള്ള ഡയമെൻഷൻസ് ഓൾ ഡയമെൻഷൻസ് ഇൻ MM ആണ്. ഓക്കെ, അതിവിടെ തന്നിട്ടുണ്ട്, ഞാനിത് ക്രോപ്പ് ചെയ്തിട്ടതുകൊണ്ടാണ് അത് കാണാത്തത്. ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്, ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ MM എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, മില്ലിമീറ്റേഴ്സിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 1000 നമുക്ക് 1000 MM നമ്മളെ ഷീറ്റിൽ വരയ്ക്കാൻ പറ്റില്ല, പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിനെ സ്കെയിൽ ചെയ്യും, 1:100 എന്നുള്ള സ്കെയിലാണ് ചെയ്യുന്നത്. അതായത് ഇതിലുള്ള ഓരോ ഡയമെൻഷൻസിനെയും എന്ത് ചെയ്യണം, 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതാണ് 1:100 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 1:100 ചെയ്യുമ്പോൾ ഇവിടെ 1000 / 100 എന്ന് പറയുന്നത് 10.
പത്ത് സെൻറ്റിമീറ്ററാണ് ഈ ഒരു ഡയമെൻഷൻ എന്ന് പറയുന്നത് കണ്ടോ. ഈ ഒരു ഡയമെൻഷൻ എന്ന് പറയുന്നത് പത്ത് സെൻറ്റിമീറ്റർ. അതുപോലെ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഡയമെൻഷൻ എന്ന് പറയുന്നത് കണ്ടോ, 2000 × 100 = 20 സെൻറ്റിമീറ്റർ. അതായത് ഒരു മെയിൻ ഡോറിൻ്റെ സൈസ് എന്ന് പറയുന്നത് നമുക്ക് 100 cm × 210 cm. ഓക്കെ, അതായത് 1000 mm × 2100 mm, അതായത് 1 m × 2.1 m. ഓക്കെ, ഒരു മീറ്ററാണ് അതിൻ്റെ വിഡ്ത്ത് ഉണ്ടാവുക. ഈ ഒരു വിഡ്ത്ത് 1 m, ഈ ഒരു ഹൈറ്റ് 2.1 m നോർമൽ ഒരു മെയിൻ ഡോറിന് ഉണ്ടാവുക. ബാക്കി റൂമുകളുടെ ഡോർസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 90 cm × 210 cm ആണ് വരിക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു ഡോറ്, ഇതിലെ റിക്വയർമെൻറ്റ്സിനനുസരിച്ചിട്ട് പാനൽഡ് ഡോർ പറഞ്ഞുകഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ കണ്ടോ, കുറേ പാനൽസ്, ഇതാണ് പാനൽസ്, അതാണ് പാനൽഡ് ഡോർ എന്ന് പറയുന്നത്. ഇനി ഹാഫ് ഗ്ലേസ്ഡ് ഡോറൊക്കെ ഉണ്ട്, അതായത് ഇത്രയും പോർഷൻ ഗ്ലാസ് ആയിരിക്കും, ബാക്കി ഇവിടെ മാത്രമാണ് വുഡ് ഉണ്ടാവുള്ളൂ, അതാണ് ഹാഫ് ഗ്ലേസ്ഡ് ഡോർ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ കുറച്ച് ഡോറിൻ്റെ ടൈപ്സൊക്കെ ഉണ്ട്, അത് നമുക്ക് തിയറി പഠിക്കുന്ന സമയത്ത് നോക്കാം. ഇപ്പോൾ ഡോറിൻ്റെ ഡ്രോയിങ്സാണ് ഫസ്റ്റ് ഡ്രോയിങ് അല്ലേ തീരേണ്ടത്, അതിനുശേഷം ഞാൻ തിയറി എടുത്തു തരാം. അപ്പോൾ ഓരോ കമ്പോണൻസൊക്കെ പഠിക്കാം. പിന്നെ ഇതിൽ ഞാൻ ഡോറിൻ്റെ കമ്പോണൻസ് മാത്രമായിട്ട് ഒരു ഡോറിൻ്റെ കമ്പോണൻസ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ എഴുതിയിട്ട് ഇതിൻ്റെ, അതായത് ഈ വീഡിയോൻ്റെ ഏറ്റവും ലാസ്റ്റിലുണ്ടായിരിക്കും. ഓക്കെ, അതൊന്ന് നോക്കാം. ഓക്കെ, ഇതിൻ്റെ കമ്പോണൻസൊക്കെ അതിൽ ഡീറ്റെയിൽ ഉണ്ട്, അതൊന്ന് നോട്ട്ബുക്കിലേക്ക് വരച്ചെടുക്കുകയാണെങ്കിൽ ദാറ്റ്സ് ബെറ്റർ. ഓക്കെ, ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, 10 cm, അതായത് 1000 × 100 10 cm, 10 cm ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഇട്ടു. ഓക്കെ, ഇനി 20 cm ഒരു വെർട്ടിക്കൽ ലൈൻ കിട്ടും ഈ ഒരു സൈഡിൽ. ദെൻ വീണ്ടും 10 cm വരച്ചു, വീണ്ടും 20 cm, അങ്ങനെ ക്ലോസ് ചെയ്തു. ഓക്കെ, അതിൻ്റെ മുകളിൽ കൂടെ ഇവിടെ ഒരു ഡോട്ടഡ് ലൈൻ പോകുന്നുണ്ട്. ആ ഡോട്ടഡ് ലൈൻ അതേപോലെ ഇപ്പോൾ നിങ്ങൾ 10 20 എന്ന് വരച്ച പോലെ തന്നെ 10 20, അതുപോലെ തന്നെ ഇവിടെ 20, ഇവിടെ ക്ലോസ് ആവുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ വരയ്ക്കാം. ഇവിടെ നമുക്ക് ഇങ്ങോട്ടാണത് വരുന്നത് കേട്ടോ. ഓക്കെ, ഇങ്ങോട്ടാണത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കണ്ടോ, ഇവിടെ ഒരു ലെഗ് കണ്ടോ, ഇതൊക്കെ എന്തായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞു. ഈ ലെഗ് എന്ന് പറയുന്നത് നമ്മളെ ഫ്ലോറിനുള്ളിലേക്ക് ഡോറ് ഫിക്സ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. അതായത് കട്ടില ഫ്രെയിം എന്ന് പറയുന്നത് കുറച്ച് എക്സ്റ്റെൻഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, ആ എക്സ്റ്റെൻഡ് ആയി നിൽക്കുന്ന ആ ഒരു പോർഷൻ, അതായത് 100 cm ആണ് എക്സ്റ്റെൻഷൻ എന്ന് പറയുന്നത്. 100 cm പറയുമ്പോൾ 1 cm എന്തുണ്ട്, ലെഗ് എക്സ്റ്റെൻഡ് ആയി നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ലെഗിൻ്റെ പുറത്ത് കൂടെയാണ് നമ്മൾ ഈ ഡോട്ടഡ് ലൈൻ കാണിക്കുന്നത്. ഓക്കെ, അങ്ങനെ വന്ന് വരയ്ക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ബോക്സ് വരച്ചു വെച്ചു. ഇനി അതുപോലെ തന്നെ ഈ ഒരു ഡോറിൻ്റെ രണ്ട് സൈഡിലേക്ക്, ഇപ്പോൾ താഴെ നമ്മൾ ലെഗ് ഉണ്ട് പറഞ്ഞു ഇല്ലേ, കണ്ടില്ലേ, ഇങ്ങനെ ലെഗ് ഉണ്ട്, അതുപോലെ ഡോറിൻ്റെ രണ്ട് സൈഡിലേക്കും, ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും ഇത് കണ്ടോ, അതേപോലെ ഒരു പ്രൊജക്ഷൻ, ആ പ്രൊജക്ഷനും നിങ്ങൾ 1 cm കൊടുത്താൽ മതി. ഓക്കെ, ഹോണ് എന്നാണ് പറയുക, അതായത് വുഡിൻ്റെ പീസ് തന്നെ. നിങ്ങൾ ആ ഒരു 3D കാണിച്ചപ്പോൾ കണ്ടില്ലേ, ആ ഡോറിൻ്റെ പുറത്തേക്ക് ചെറുതായിട്ട് രണ്ട് സൈഡിലേക്കും വുഡ് പീസ് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത്, അതിനെയാണ് നമ്മൾ ഹോൺ എന്ന് പറയുക. അതായത് സപ്പോർട്ട് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട്, അതായത് 1 cm കാണിക്കുക. ഇതിവിടെ ഫ്രെയിമിൻ്റെ, ഹെഡ് ഫ്രെയിമിൻ്റെ തിക്നെസ് പറയുന്നത് 70 എന്ന് ഇവിടെ തന്നിട്ടുണ്ട് കണ്ടോ, ഇവിടെ കണ്ടില്ലേ 70. ആ 70 എന്ന് പറയുന്നത് 70 × 100.7. അതുപോലെ തന്നെ ഇവിടെ വരച്ച ഇങ്ങോട്ട് ഫ്രെയിം, അതായത് ഇത് മുഴുവൻ കട്ടിലാണ്, നമ്മൾ 3D കണ്ടിരുന്നില്ല, ഇങ്ങനെയാണ് കട്ടില വരുന്നത്. അതിൻ്റെ ഉള്ളിലാണ് പിന്നെ എന്ത് വരുന്നത്, ഫ്രെയിം. ഈ ഒരു ഡോറിൻ്റെ ഫ്രെയിം വരുന്നത്, ഈ ഒരു ഡോറിൻ്റെ ഫ്രെയിം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് പാനൽ ഫ്രെയിം. ഓക്കെ, ഈ പാനൽ ഫ്രെയിം, പിന്നെ അതിൻ്റെ ഉള്ളിൽ വുഡൻ പാനൽസ്, വുഡിൻ്റെ പാനൽസാണ് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ ഫ്രെയിം, ഹെഡ് ഫ്രെയിം വരച്ചു. ഹെഡ് ഫ്രെയിം ഇതേപോലെ ഇങ്ങോട്ട് 0.7, ഇങ്ങോട്ട് 0.7, ഇങ്ങോട്ട് 0.7. അടുത്തത് പാനൽ ഫ്രെയിം. ഇതിൽ ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ വെർട്ടിക്കൽ ആയിട്ടുള്ള ഈ വുഡൺ പീസിനെ നമ്മൾ സ്റ്റൈൽ എന്നും, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള വുഡൺ പീസിനെ റെയിൽസ് എന്നാണ് പറയുക. അപ്പോൾ ഫസ്റ്റ് ലെഫ്റ്റ് സ്റ്റൈൽ, ലെഫ്റ്റ് സ്റ്റൈൽ പറയുന്നത് 85 × 100 ആയിരുന്നു 0.85. പിന്നെ ഈ ഒരു പാനലിൻ്റെ വിഡ്ത്ത് പറയുന്നത് 255 cm, ദെൻ 90.9, ദെൻ 0.9, വീണ്ടും 2.55, വീണ്ടും 0.85, 0.7. ഓക്കെ, അങ്ങനെ ഇവിടെ വന്ന് ക്ലോസ് ആയി അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ ഓരോ ലൈൻസൊക്കെ കിട്ടില്ലേ, ഓരോ ലൈൻസും കിട്ടി. അതേപോലെ തന്നെ ഇവിടെ നോക്കുക, ഇനി നമുക്ക് ഈ ഒരു പാനലുമൊക്കെ ഇവിടുന്ന് ഈ പാനലിൻ്റെ ലൈൻ, ഈ ഒരു ലൈൻ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ. ഇവിടുന്ന് 70, അതായത് 0.7 എടുത്തു, ഒരു ലൈൻ സ്ട്രെയിറ്റ് വരച്ചു. 0.85 എടുത്തു, ഒരു ലൈൻ സ്ട്രെയിറ്റ് വരച്ചു. ഇവിടെ വരയ്ക്കുന്ന ഈ ലൈൻ കട്ടിയിൽ വരയ്ക്കരുത്, കാരണം നമുക്കിവിടെ ഗ്യാപ്പൊക്കെ കൊടുക്കാനുള്ളതുകൊണ്ട് ഒരു കട്ടിയില്ലാത്തൊരു ലൈനായിട്ട് നിങ്ങൾ വരച്ചിട്ടാദ്യം.
ഓക്കെ എന്നിട്ട് അങ്ങനെ അത് എന്ത് ചെയ്തു ഇങ്ങോട്ട് 255 2.55 0.9 അങ്ങനെ അങ്ങനെ ലൈൻസ് വന്ന് ക്ലോസ് ചെയ്യുക. അതിൽ ഈ പാനൽസിൻ്റെ ഈ രണ്ട് എൻഡിലുള്ള ലൈൻ മാത്രം തിക്കായിട്ടുള്ള ലൈൻ ആക്കരുത്, തിന്നായിട്ട് വരയ്ക്കുക. അതിനുശേഷം പാനൽ വരയ്ക്കുമ്പോൾ മാത്രം അത് തിക്കാക്കുക. ഓക്കെ ദെൻ ഈ പാനലിൻ്റെ ഉള്ളിലേക്ക് ഇവിടെ ഈ കൊടുത്തിട്ടുള്ള കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിലൊരു ഇത് കൊടുത്തത്, അത് നിങ്ങൾ ഈക്വലാക്കി വരച്ചത് ഈ സൈഡിൽ നിന്നും ഈ സൈഡിൽ നിന്നും ഈ സൈഡിൽ നിന്നും ഈ സൈഡിൽ നിന്നും കൂടി ഈക്വലായിട്ട് ചെയ്താൽ മതി, അതിന് പ്രത്യേക ഡയമെൻഷൻ ഇല്ല. ഓക്കെ ഇനി അടുത്തത് നമുക്ക് ഇവിടെ ഹെഡ് ഫ്രെയിം നമ്മൾ ഇങ്ങോട്ട് ഇവിടുന്ന് 0.7 വരച്ചിട്ടുണ്ട്. ഇനി ഈ പാനൽ തുടങ്ങുന്നിടത്തേക്കുള്ള ഡിസ്റ്റൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട് 85. ഓക്കെ അതായത് 0.85, ഇവിടെ 0.85 നമുക്ക് എന്ത് കിട്ടി, ഈ ഒരു ലൈൻസും കിട്ടി, പാനലിൻ്റെ ടോപ്പും കിട്ടി. ദെൻ ഈ പാനലിൻ്റെ ഹൈറ്റ് പറയണത് ഇവിടെ കാണിച്ചിട്ടുണ്ട് 610. അപ്പോൾ 610 എത്തുമ്പോൾ ഈ പാനലിൻ്റെ എൻഡ് എത്തി. ഓക്കെ നെക്സ്റ്റ് ഈ ഡിസ്റ്റൻസ് അവിടെ കാണിക്കുന്നുണ്ട് 95, അതായത് മിഡ് റെയിലിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കണ്ടില്ലേ 95.95. അടുത്ത ലോക്ക് റെയിൽ, ലോക്ക് വരുന്ന ഭാഗത്തായതുകൊണ്ടാണ് ഇതിനെ ലോക്ക് റെയിൽ എന്ന് പറയാൻ കാരണം. അതിൻ്റെ ഡിസ്റ്റൻസ് ഇവിടെ പറയുന്നുണ്ട് 150 ആണ്. ഈ ഒരു പാനലിൻ്റെ ഹൈറ്റ് പറയുന്നത് 280 ആണ്. നെക്സ്റ്റ് ഈ ഒരു പാനലിൻ്റെ ഹൈറ്റ് 550 ആണ്. ദെൻ നമ്മളെ ഇങ്ങോട്ട് ഈ കിക്ക് റെയിലിൻ്റെ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് 150 ആണ്. പിന്നെ ഒരു സിൽ ലെവൽ ഉണ്ട്. സിൽ ലെവൽ പറയുന്നത് നമ്മൾ റൂമിൻ്റെ ഡോറാണ്, മെയിൻ ഡോറല്ല. മെയിൻ ഡോർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെയും കൂടി എന്ത് വരും, കട്ടില്ല, ഫ്രെയിം വരും. ഓക്കെ ഈ ഒരു ഭാഗത്തും കൂടി ഫ്രെയിം ഉണ്ടാവും. ഇപ്പോൾ അത് മെയിൻ ഡോർ റൂമിൻ്റെ ഡോർ ആയതുകൊണ്ടാണ്, അതായത് വാതിലിൻ്റെ നിങ്ങൾക്ക് റൂമിൻ്റെ ഒക്കെ ഡോർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമുക്ക് ടൈലിൻ്റെ മുകളിലേക്ക് ചെറിയൊരു ഗ്യാപ്പ്, അതായത് ജാമായി നിൽക്കാതിരിക്കും ഒരു ചെറിയ ഗ്യാപ്പ് കൊടുക്കുക. അതാണ് സിൽ ലെവൽ എന്ന് പറയുന്നത്, ഒരു സിൽ ഓപ്പണിംഗ് ആണ്, ഒരു ഓപ്പണിംഗ് ആണത്. ഓക്കെ ഒരു 10 സെൻറ്റിമീറ്റർ, അതായത് 10 by 100.01 അത്ര ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ അതും കാണിച്ചു. ഓക്കെ അപ്പോൾ നമുക്ക് ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ഈ ഒരു ലോക്ക് റെയിലിൻ്റെ ഈ ഒരു ലോക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഡയമെൻഷൻ ഇല്ലാത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു അപ്രോക്സിമേറ്റ് ഡോറിൻ്റെ ഉള്ളിൽ ചെറുത് വരയ്ക്കരുത്, ഈ ഡോറിലുള്ള വലിപ്പത്തിനനുസരിച്ച് നിങ്ങൾ ഷീറ്റിലുള്ള ഡ്രോയിങ്ങിനനുസരിച്ച് ചെയ്യുക. പിന്നെ പറയാനുള്ള നെക്സ്റ്റ് കാര്യം ഷീറ്റിൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു മോഡൽ ഒരു കുട്ടി വരച്ച ഒരു ഷീറ്റ് നിങ്ങളെ ഗ്രൂപ്പിലിട്ടുണ്ടായിരുന്നു, അതേപോലെ സ്പേസിങ് ചെയ്തിട്ട് വരയ്ക്കുക. അല്ലാതെ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഇതൊക്കെ എഴുതാനുള്ള ഗ്യാപ്പ് വിട്ട് കുറച്ച് സ്പേസ്ഡ് മാറിയിട്ട് സെക്ഷൻ വരച്ചാൽ മതി. അതുപോലെ തന്നെ ഇവിടെ ഇതിങ്ങനെ തിക്കായിട്ട് എല്ലാവരും വരയ്ക്കണം, ഇതിനോട് ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് വരയ്ക്കുന്നുണ്ട്, അതിൻ്റെ ആവശ്യമില്ല. അതിനാണ് ഈ സ്പേസിങ് കൊടുക്കണം എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് സ്പേസിങ് ഇങ്ങോട്ട് കൊടുത്തിട്ടാണ് ഇതിവിടെ വരയ്ക്കേണ്ടത്. അതുപോലെ ഇവിടുന്ന് കുറച്ച് സ്പേസിങ്, അത് അങ്ങനെ കാണുമ്പോൾ ഷീറ്റ് കാണാൻ ഒരു വൃത്തി ഉണ്ടാവും. നിങ്ങൾ എക്സാമിന് വരയ്ക്കില്ലല്ലോ, നമ്മൾ ഒരൊറ്റ ഡ്രോയിങ് ആയിട്ട് ഷീറ്റിൽ വരയ്ക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുക. ഓക്കെ അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു ഇവിടെ ലെഫ്റ്റ് സ്റ്റൈൽ, ലെഫ്റ്റിലുള്ള സ്റ്റൈൽ ലെഫ്റ്റ് സ്റ്റൈൽ, ദെൻ പാനല് ലോക്കിലുള്ള ഭാഗത്ത് സ്റ്റൈൽ ആയതുകൊണ്ട് ലോക്ക് സ്റ്റൈൽ എന്ന് പറയും. ഇവിടെ റൈറ്റിലുള്ള സ്റ്റൈലിനെ റൈറ്റ് സ്റ്റൈൽ എന്ന് പറയും. ഇവിടെ നമ്മൾ ഈ കീനെ ആൾഡ്രോപ്പ് എന്നാണ് പറയുക. ഓക്കെ കീ പൂട്ടുന്നതിനെ അതുപോലെ ഇവിടെ കണ്ടു ഒരു ടവർ ബോൾട്ട് കണ്ടു. ഈ ടവർ ബോൾട്ട് ഇവിടെ ഡോട്ടഡ് ലൈൻ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അതുപോലെ ഈ ഡോട്ടഡ് ആയിട്ട് കാണിക്കുന്ന സാധനങ്ങൾ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന സാധനങ്ങളല്ല, ഈ കുറ്റി ഉണ്ടാവുക ബാക്ക് സൈഡിലാണ്, അതുകൊണ്ടാണ് ഇവിടെ ഈ ഡോട്ടഡ് ആയിട്ട് ഇത് കാണിച്ചിട്ടുള്ളത്. ഓക്കെ അപ്പോൾ അത് ശരിക്ക് അവിടെ അങ്ങനെ ഒന്നും ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് അത് ഡോട്ടഡ് ആയിട്ട് കാണിച്ചിട്ടുള്ളത്. ഫ്രണ്ട് നോക്കുമ്പോൾ കാണാൻ പറ്റില്ല. ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഡോട്ടഡ് ആയിട്ട് കാണിക്കുന്നത് ടവർ ബോൾട്ട്. ഓക്കെ ഇത് ഡ്രോയിങ്ങിൽ ഇപ്പോൾ നമുക്ക് ഈ ഡോട്ടഡ് ആയിട്ട് കാണിക്കുന്ന ആ ഒരു പോർഷൻ എന്ന് പറയുന്നത് നമുക്ക് വിസിബിൾ അല്ലാത്ത ഒരു പോർഷനാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഡ്രോയിങ്ങിൽ വിൻഡോൻ്റെ ഡ്രോയിങ്ങിൽ കാണിച്ചു ഹോൾഡ് ഫാസ്റ്റ്, ഇതിൽ ഹോൾഡ് ഫാസ്റ്റ് ഉണ്ട്, അതായത് ടോപ്പിൽ നിന്ന് 200 അതായത് 2 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് ഹോൾഡ് ഫാസ്റ്റ് വരുന്നത്. ആ ഹോൾഡ് ഫാസ്റ്റ് നമുക്ക് കാണാൻ കഴിയില്ല അല്ലേ, വാളിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക, ആ ഹോൾഡ് ഫാസ്റ്റ് കാണാൻ കഴിയില്ല. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കാണാത്ത വിസിബിൾ അല്ലാത്തതെല്ലാം ഡോട്ടഡ് ലൈൻ ആക്കുക. കുറേ പേരുടെ കറക്ഷൻസ് ഉണ്ടായിരുന്നു അത്. ഓക്കെ ഇനി ഈ 200 ഈ ഹോൾഡ് ഫാസ്റ്റിൻ്റെ ഡയമെൻഷൻ ഇവിടെ ഉണ്ട്, ഇങ്ങോട്ടൊരു 50, ഇങ്ങോട്ട് 2 മീറ്റർ, ഇങ്ങോട്ട് 2 സെൻറ്റിമീറ്റർ, ഇങ്ങോട്ട് 50, അതായത് ഒരു 0.5, ഒരു 2 സെൻറ്റിമീറ്റർ, ഒരു 0.5 സെൻറ്റിമീറ്റർ, അതാണ് ഹോൾഡ് ഫാസ്റ്റിൻ്റെ ഡയമെൻഷൻ. ടോപ്പിൽ നിന്ന് 2 സെൻറ്റിമീറ്റർ ഹൈറ്റ് കഴിഞ്ഞിട്ടാണ് ഫസ്റ്റത്തെ ഹോൾഡ് ഫാസ്റ്റ് രണ്ട് സൈഡിലും വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ബോട്ടത്തിൽ നിന്ന് ആദ്യം ഒരു 2 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ടാണ് ഈ ബോട്ടത്തിലുള്ള കണ്ട ഈ ഹോൾഡ് ഫാസ്റ്റ് വരുന്നത്. പിന്നെ ഈ സെൻറ്ററിലുള്ള ഹോൾഡ് ഫാസ്റ്റ് പറയുന്നത് ബോട്ടത്തിൽ നിന്ന് 1000 അതായത് 10 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ടാണ് ഹോൾഡ് ഫാസ്റ്റ് വരുന്നത്. രണ്ട് ലൈൻ ഡോട്ടഡ് ലൈനാണ് കേട്ടോ ഈ ഒരു ഹോൾഡ് ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അതേപോലെ ഇവിടെ കണ്ടോ, ഇവിടെ നോക്കിയാൽ കാണാം ഹിഞ്ചസ് എന്ന് പറഞ്ഞിട്ട്, അതായത് നമ്മൾ സ്ക്രൂ ചെയ്ത് നിർത്തും കട്ടിലേമിലേക്ക് സ്ക്രൂ ചെയ്ത് നിർത്തും അല്ലേ, ആ സ്ക്രൂ ചെയ്ത് നിർത്തുന്ന ഹിഞ്ചസാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ ഹിഞ്ചസ് കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇങ്ങനെ ഹിഞ്ചസ് ഉണ്ടാവും.
ഓക്കെ ഇതിൽ എന്തിൽ നമ്മളെ ഡോറിൻ്റെ രണ്ട് സൈഡിൽ ഇതേപോലെ ഇത് സെൻറ്റർ ഡോർ ആയതുകൊണ്ടാണ് രണ്ട് സൈഡിലും വരുന്നത്. സിംഗിൾ ഡോർ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഒറ്റ സൈഡിലാണ് ഇതുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെ ഹിഞ്ചസ് കാണിക്കുക. ഓക്കെ, അപ്പോൾ ഏകദേശം ഇതിലുള്ള കമ്പോണൻസ് ഒക്കെ കഴിഞ്ഞു. ഹെഡ് ഫ്രെയിം, അതായത് കട്ടില, ഹോണ് രണ്ട് സൈഡിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗം, ഹിഞ്ചസ്, വിജാഗിരി എന്നൊക്കെ പറയും ഇതിനെ. പിന്നെ ഈ അപ്രൈറ്റ്സ്, ഇതിനെ സ്റ്റൈൽ എന്നാണ് പറയുക. സ്റ്റൈൽ, ഓക്കെ, അപ്രൈറ്റ്സ് എന്ന് പറയുന്ന ഇത് ഫ്രെയിംസ് ആണ്, ഇതിന് സ്റ്റൈൽ എന്നാണ് പറയുക. ഹോൾഡ് ഫാസ്റ്റ്. ഓക്കെ, കമ്പോണൻസ്. ഇനി സെക്ഷൻ നമ്മൾ ടു ടു നോക്കുക. ഈ സെക്ഷൻ ടു ടുവിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു പോർഷനിലാണ് കട്ട് ചെയ്തിട്ട്, ഈ ഒരു പോർഷനിൽ കട്ട് ചെയ്തിട്ട് താഴത്തേക്കാണ് നോക്കുന്നത്. പക്ഷേ ഇവരിതിൽ ലോക്ക് കരിച്ചിട്ടുണ്ട്. അതായത് ഇവർ സെക്ഷൻ ലൈൻ ഇട്ടത് മാറിയതാണ്. അതായത് ഇതിൻ്റെ മുകളിലാണ് നമുക്ക് സെക്ഷൻ ലൈൻ വരിക. ഓക്കെ, നിങ്ങൾ ഈ സെക്ഷനാണ് വരയ്ക്കുന്നത് എങ്കിൽ നമ്മളെ സെക്ഷൻ ലൈൻ എന്ത് ചെയ്യണം, ഈ ലോക്കിൻ്റെ മുകളിലേക്ക് മാറ്റി വരയ്ക്കണം. അതായത് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഈ താഴത്തേക്ക് ആരോ മാർക്ക് കാണിച്ചിരിക്കുന്നത് കട്ട് ചെയ്തിട്ട് താഴത്തേക്കാണ് നോക്കുന്നതെന്നാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, അങ്ങനെയാണെങ്കിൽ ഈ ആരോ മാർക്ക് ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത് കാണൂലേ എന്നുള്ളത്. അപ്പോൾ അത് മാത്രമല്ല കാണുള്ളൂ, ഇവിടെ ഈ ഹോൺസ് അതൊക്കെ കാണിക്കേണ്ടി വരും. അപ്പോൾ അതിന് ഓപ്ഷൻ കൊടുക്കണം. ഇവിടെ ഹോൾഡ് ഫാസ്റ്റിൻ്റെയാണ് ഈ ഒരു ലൈൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒന്നെങ്കിൽ സെക്ഷൻ ലൈന് ഈ ലോക്കിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഇതേപോലെ കാണിക്കുക, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ വരയ്ക്കുമ്പോൾ ഇവിടെ ഈ ഒരു ലോക്ക് കാണിക്കണം എന്നില്ല, ലോക്ക് കാണിക്കേണ്ട ആവശ്യമില്ല, അതൊരു മിസ്റ്റേക്കാണ് അതിൽ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഇനി ഈ ഡോറ് വാളിലേക്കാണ് വന്ന് നിൽക്കുക. ഇത് എക്സ്റ്റെൻഷൻ ലൈനാണ്, അതുകൊണ്ടാണ് ഈ കട്ടിങ് ലൈൻ കാണിച്ചിരിക്കുന്നത്. ഈ ഹോൾഡ് ഫാസ്റ്റ് ഇതേപോലെ കാണും, കണ്ടോ, ഹോൾഡ് ഫാസ്റ്റ് ഡോട്ട് ലൈൻ കാണിച്ചിട്ടുണ്ട്. അടുത്ത ഫ്രെയിം, ഫ്രെയിമിൻ്റെ 0.7, ദെൻ അടുത്ത പാനൽ, പാനൽ 3D കണ്ടിരുന്നില്ല, കുറച്ചുള്ളിലേക്ക് കയറിയിട്ടാണ് നിൽക്കുക. അതായത് 0.85, നമ്മളെ പുറത്തുനിന്ന് 85 ഉണ്ട്, പക്ഷെ കുറച്ചും കൂടെ ഉള്ളിലേക്ക് കയറിയിട്ടാണെന്നുണ്ടാവുക പാനൽസ് ഉണ്ടാവുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് 255, 90, 255, 85, എല്ലാത്തിനും എന്ത് ചെയ്യുക, 100 ഡിവൈഡ് ചെയ്യുക. ഇവിടെ തിക്നെസ് ഒക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ, 35 എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ. അതുപോലെ തന്നെ ഇവിടെ ദാ ഈ ഒരു പോർഷൻ 90 ആണെന്ന് ഇവിടെ അവിടെ ഡയമെൻഷൻ ഉണ്ട്, എല്ലാം വെൽ ഡയമെൻഷൻഡാണ്. ഇത് 200 ആണ് വാളിന് കൊടുക്കേണ്ടത്. ഇതിൻ്റെ പുറത്ത് കൂടെ ഒരു പ്ലാസ്റ്ററിങ് ലെയർ, അതായത് ഒരു 0.1 തിക്നെസ്സിലൊരു ലെയർ കാണിച്ചു കൊടുക്കുക. ഇതാണ് സെക്ഷൻ 2.2, നമ്മൾ ആ ഹാഫ് സെക്ഷൻ കട്ട് ചെയ്തത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയണത് ലോഞ്ചിറ്റ്യൂഡിനലായിട്ട് കട്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, നമ്മളെ ഈ ഒരു ഇതിന് മുകളിൽ, ഫ്രെയിമിന് മുകളിൽ ലിൻഡലിൻ്റെ പോർഷൻ വരും. അതാണ് കുറച്ച് വാളും കാണിച്ചിട്ടുണ്ട്, പിന്നെ കോൺക്രീറ്റിങ് ചെയ്തിട്ടും കാണിച്ചിട്ടുണ്ട്, അതായത് ലിൻഡലുണ്ട്. ദെൻ ഹെഡ് ഫ്രെയിം 70, 85 അടുത്ത പാനൽ ഫ്രെയിം. ഓക്കെ, അടുത്തത് അതിനെ നമ്മൾ ടോപ്പ് റേയിൽ പറയുന്നു പറഞ്ഞിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ കാണിക്കേണ്ട, ഹൊറിസോണ്ടലായിട്ട് കാണിച്ചാൽ മതി കേട്ടോ, അങ്ങനെ ചെരിച്ച് എഴുതണ്ട, ഹൊറിസോണ്ടലായിട്ട് ലൈൻ ഇട്ടിട്ട് എഴുതിയാൽ മതി. ഓക്കെ, പിന്നെ ഇത് 90 ആണ്, അതായത് ഇത് 90 ആണ്, ഇത് 90 ആണ്, നെക്സ്റ്റ് ഇത് 35 ആണ്, ഇത് 20 ആണ്, ഒക്കെ ഡയമെൻഷൻ ആണ്, എല്ലാം ഡയമെൻഷൻ ഉണ്ട്. ഇത് പാനൽസ് ആണ്. ദെൻ മിഡ് റെയിൽ വരണ ഈ ഒരു ഭാഗത്തെയാണ്, അവിടെ ഉണ്ട് വരണം. അങ്ങനെ എല്ലാം ഇവിടെ ലോക്ക് റെയിലിൽ ലോക്ക് കാണുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ വന്ന് ക്ലോസ് ആവും. നമ്മൾ ആ 3D കണ്ടപ്പോൾ തന്നെയാണ് സെക്ഷൻ കട്ട് ചെയ്തത്. അതായത് ഈ ഒരു ഇതിനെ വെർട്ടിക്കലായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ടാണിത് നോക്കണം. അപ്പോൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ എന്തുണ്ടാവും, ആ ഒരു ഇതിൻ്റെ മുകളിലുള്ള ചുമരില്ലാതെ ഇപ്പം നമുക്ക് ഡോറ് കട്ട് ചെയ്യാൻ കഴിയില്ലല്ലോ. ഒരു വീടിൻ്റെ ഒരു ഇത് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഡോറ് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ ചുമരുണ്ട്, അങ്ങനെ ചിന്തിച്ചാൽ മതി. അതാണ് ഇത് കാണിച്ചിട്ടുള്ളത്. നിങ്ങൾ കണ്ട 3D വെറും ഡോറേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അതുകൊണ്ട് എന്തുണ്ടാവില്ല, ഈ ഒരു പോർഷൻ ഉണ്ടാവില്ല, അതുപോലെ ഈ ഒരു പോർഷൻ ഉണ്ടായിരുന്നുണ്ടാവില്ല. ഓക്കെ,